ചേന്നമംഗലൂർ സുന്നിയ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന് പരാതി. മുക്കം മൈസൂർ മല സ്വദേശി വയലിൽ നെച്ചുളി വി എൻ അബൂബക്കറാണ് പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇദ്ദേഹത്തിന്റെ മകന് കോളേജിൽ അറ്റൻഡർ ജോലി നൽകാമെന്ന് പറഞ്ഞ് സുന്നിയ അറബിക് കോളേജ് കമ്മിറ്റി ഭാരവാഹികൾ 4 വർഷം മുൻപ് 7 ലക്ഷം രൂപ കൈപ്പറ്റിയെങ്കിലും ജോലി നൽകിയില്ല എന്നാണ് പരാതി. ചേന്നമംഗലൂർ സുന്നിയ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാരോപിച്ചാണ് മുക്കം മൈസൂർ മല സ്വദേശി വയലിൽ നെച്ചുളി വി എൻ അബൂബക്കർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. ഇദ്ദേഹത്തിൻ്റെ മകന് കോളേജിൽ അറ്റൻഡർ ജോലി നൽകാമെന്ന് പറഞ്ഞ് സുന്നിയ അറബിക് കോളേജ് കമ്മിറ്റി ഭാരവാഹികൾ 4 വർഷം മുൻപ് 7 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് പരാതി. പക്ഷേ 4 വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചില്ലെന്നും പണം തിരികെ ആവശ്യപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടതിനെ തുടർന്ന് 3 ലക്ഷത്തിൻ്റെയും 4 ലക്ഷത്തിൻ്റെയും 2 ചെക്കുകൾ നൽകിയെന്നും എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ ബാങ്ക് ചെക്കുകൾ മടക്കുകയായിരുന്നെന്നും അബൂബക്കർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മകന് പണിക്ക് വേണ്ടിയിട്ടാണ് പണം കൊടുത്തത്, 7 ലക്ഷം രൂപ സുന്നിയ അറബി കോളേജ് കൊടുത്തത്. പിന്നീട് പണിയൊന്നും പല ദിവസം പോയി ചോദിച്ചിട്ട് അവരെ വേല ഇൻ്റർവ്യൂ കണ്ടിട്ട് വേല ആലോചിച്ചാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ദിവസം പോയിട്ട് പൈസ ചോദിച്ച് പല ദിവസം ചോദിച്ചതിൻ്റെ ദിവസം 2 ചെക്ക് 7 ലക്ഷം രൂപേൻ്റെ മറിച്ച് തന്നെ 2 ചെക്കായിട്ടാണ് 4 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിൻ്റെ ബാങ്കിൽ കൺസൺ അയച്ച് ബാങ്ക് ഗ്രാമീണ ബാങ്ക് കൊടുത്തുനിന്ന് ഇട്ട് ഡിറ്റൈൻ ആയിട്ട് പൈസ എല്ലാവരും മറിഞ്ഞു വന്നു. പല ദിവസം പിന്നെയും പോയി ചോദിച്ച് അതിനൊന്നും ഇനി വരുന്ന പോസ്റ്ററിലേക്ക് പൈസ തന്നെ തരാമെന്ന് പറഞ്ഞ് പല ദിവസം പറഞ്ഞിട്ടും എറിഞ്ഞ പോസ്റ്റ് അടുത്ത കാലത്ത് 2-3 വെള്ളത്തിനൊന്നും അതിനൊക്കെ പൈസ മേയിഞ്ഞ് പോയിന് ഏയാരൊന്നൊക്കെ പൈസ മേയിക്കാനാണ് പറഞ്ഞു കേട്ടിരുന്നത്. അതിൻ്റെ ദിവസം ഞാൻ പൈസക്ക് കേസ് കോടതി കൊടുത്തു. കേരള ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലെ ചെക്കാണ് തനിക്ക് നൽകിയതെന്നും എന്നാൽ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ വ്യാജ അക്കൗണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അബൂബക്കർ പറഞ്ഞു. ഇവർ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി വ്യക്തികളിൽ നിന്ന് പണം വാങ്ങിയതായി തനിക്കറിയാമെന്നും ചെക്ക് മടങ്ങിയപ്പോൾ താൻ താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നും ചെക്ക് തട്ടിപ്പ് നടത്തിയതിന് ക്രിമിനൽ കേസെടുത്തിട്ടുണ്ടെന്നും അബൂബക്കർ പറഞ്ഞു. ട്രസ്റ്റ് ഭാരവാഹികൾക്കിടയിലുണ്ടായ ഭിന്നത കാരണം ഇപ്പോൾ തൻ്റെ എതിർകക്ഷികൾക്ക് അറബി കോളേജിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണെന്നും അബൂബക്കർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുക്കം.